അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ തഫ്സീർ ഇബ്നു കതീർ, അതിൻ്റെ സംഗ്രഹം മിസ്ബാഹുൽ മുനീർ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്, സൂറത്തുൽ ഹഷ്ർ 6-7 ആയത്തുകളാണ്, അതിൻ്റെ തുടർച്ചയാണ്. 2 ക്ലാസ് മുമ്പ് കഴിഞ്ഞു, അതിൻ്റെ ബാക്കി വഴിപ്പെടണമെന്ന് റസൂൽ അവർകൾ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും റസൂലിനെ വഴിപ്പെടാം. കൽപ്പനാ നിരോധനങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ആജ്ഞാപിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ള കൽപ്പനകൾ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണെന്ത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നമുക്ക് സ്ഥിരപ്പെട്ട് കിട്ടിയ കൽപ്പനകൾ, നിരോധനങ്ങൾ, അത് പാലിക്കുക എന്നതും. അപ്പോൾ ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ വചനം, وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. وما آتاكم الرسول, റസൂൽ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്തോ അത് ഫഖുദൂഹു, നിങ്ങളത് സ്വീകരിക്കുക. وما نهاكم, റസൂൽ അവർകൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർകൾ നിങ്ങൾക്ക് നിരോധിച്ചതെന്തോ, ഫന്തഹു, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക, അത് നിങ്ങൾ അവസാനിപ്പിക്കുക. ചെയ്തു വന്നിരുന്നുവെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഉദാഹരണത്തിന്, ഇപ്പോൾ മദ്യപാനം അവർ അറബികൾ ചെയ്തു വരുന്നിരുന്ന കാര്യമാണ്, അത് അതിനവർ അഡിക്റ്റായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്തു? 2-3 ഘട്ടങ്ങളിലായിട്ട് നിരോധിച്ചു. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അതേപടി ഉണ്ടാവില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലായിരിക്കും വന്നിട്ടുണ്ടാവുക, ഹദീസുകളിൽ. അപ്പോൾ അതും അനുസരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്, സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. അതിൻ്റെ ആശയം പറയാം. ഐ, അതായത് മഹ്മാ അമറക്കും ബിഹി ഫഅലുഹു, എന്ത് റസൂൽ അവർകൾ നിങ്ങളോട് കൽപ്പിച്ചുവോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് നിരോധിച്ചുവോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? വെടിയുക, ഒഴിവാക്കുക, വർജിക്കുക. കാരണം നിശ്ചയം റസൂൽ അവർകൾ, കാരണം എന്താ? റസൂൽ അവർകൾ നന്മയാണ് കൽപ്പിക്കുന്നത്, തിന്മയാണ് നിരോധിക്കുന്നത്. അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന്. وروى الامام احمد عن عبد الله بن مسعود عن عبد الله هو ابن مسعود قال امام احمد بن حنبل رحمه الله അവരെ റിപ്പോർട്ട് ചെയ്യാം. അബ്ദുള്ള എന്ന് പറയുന്നത്, അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഹുവ ഇബ്നു മസ്ഊദ്, അതായത് അദ്ദേഹം ഇബ്നു മസ്ഊദ്, മസ്ഊദിന്റെ പുത്രൻ അബ്ദുള്ള എന്ന് പറഞ്ഞു. അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്നു. قال അദ്ദേഹം പറഞ്ഞു, ലഅന അല്ലാഹുൽ വാഷിമാതി വൽ മുസ്തൗഷിമാതി വൽ മുതനമ്മിസാത്തി വൽ മുതഫല്ലിജാത്തിൽ ഹുസ്നി ലഅന അല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അൽ വാഷിമാത്തി വൽ മുസ്തൗഷിമാത്തി. എന്നാല് ഈ വാഷിമാത്ത് മുസ്തൗഷിമാത്ത് എന്ന് പറഞ്ഞാല് ടാറ്റൂസ്, ടാറ്റൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചകുത്താണ്. പച്ചകുത്തുന്നത് ഈ ശരീരത്തിൽ രക്തം വരുന്ന വിധത്തിൽ പാടുണ്ടാക്കുക, എന്നിട്ട് ഒരു പ്രത്യേക തരത്തിൽ പച്ചകുത്തുന്നത്, പച്ചകുത്ത ടാറ്റൂസ് ഉണ്ടാക്കുക. കണ്ടിട്ട് ടാറ്റൂസ് അടിച്ചു കൊടുത്താൽ ഫോട്ടോസൊക്കെ കാണാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതും അങ്ങനെ ചെയ്യിപ്പിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെയും ചെയ്യിപ്പിക്കുന്ന സ്ത്രീകളെയും, സാധാരണ സ്ത്രീകളായിരുന്നു മുമ്പ് അത് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? അതേപോലെ മറ്റൊന്ന്,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. വൽ മുത്തന മുത്തനമ്മിസാത്ത്, മുത്തനമ്മിസാത്ത് എന്ന് പറഞ്ഞാൽ ഐബ്രോസ്, ഏയ് പുരികങ്ങൾ, പുരിക കണ്ണിൻ്റെ പുരിക, അത് എന്തു ചെയ്യുക, അതിൽ നിന്ന് പുരികങ്ങൾ പ്ലക്ക് ചെയ്തെടുക്കുക. പ്ലക്ക് ചെയ്തിട്ട് ഒരുപോലെ ആകാൻ വേണ്ടി, കൃത്യമായിട്ട് ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് പ്ലക്ക് ചെയ്തിട്ടെടുക്കുക, എന്നിട്ട് ഒരേപോലെ ആക്കുക. അതാണ് എന്ത് പറയുന്നത്, അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ എന്താ പറയുന്നത്, മുത്തനമ്മിസത്ത് എന്ന് പറയാം. അത് ബഹുവചന മുത്തനമ്മിസാത്ത്, ഇതൊക്കെ മനസ്സിലാക്കിക്കണം, ഒന്നും ചെയ്യാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളാണ് മുത്തനമ്മിസാത്ത്. വൽ മുത്തനമ്മിസാത്ത്, മുത്തനമ്മിസാത്തിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന്, ലഅനാതാണ് ശപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൽ മുത്തഫല്ലിജാത്ത്, മുത്തഫല്ലിജാത്ത് എന്ന് പറഞ്ഞാൽ ഫൽജത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വിടവുണ്ടാക്കി കരുതി കൂട്ടി ഡെലിബറേറ്റ് ആയിട്ട്, അങ്ങനെ ചില സ്ത്രീകൾ മുമ്പ് ഉണ്ടാക്കിയിരുന്നു. അതായത് വളരെ പിന്നെ ചെറുപ്പം തോന്നത്തക്ക വിധത്തിൽ പ്രായം ചെന്നവർ സ്ത്രീകൾ എന്ത് ചെയ്യുക, പല്ലുകൾക്കിടയിൽ ഒരു പ്രത്യേക രൂപത്തിൽ വിടവുണ്ടാക്കുക, അതാണ് മുത്തഫല്ലിജാത്ത്. അങ്ങനെ ചെയ്യുന്നവർ ഒരു മുത്തഫല്ലിജാത്തിൽ ഹുസ്നി, ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇപ്പൊ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട്, സുന്ദരിയാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്ന സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അൽ മുഹയ്യറാത്തി ഖൽഖല്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്നവർ ആയിട്ടുള്ള സ്ത്രീകൾ, ഇവരെ കുറിച്ച് മൊത്തത്തിൽ പറയുന്നത്. ഖാല, എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, തുടർന്ന് പറയാണ്, ഫബലഗ ഇംറഅതൻ മിൻ ബനി അസദ് ബിൽ ഫിൽ ബൈതി യുഖാലു ലഹാ ഉമ്മു യാഖൂബ്. അപ്പോ ബനൂ അസദ് ഗോത്രത്തിൽപ്പെട്ട ഉമ്മു യാഖൂബ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഈ വിവരമെത്തി. ഒരു സ്ത്രീ വിവരമറിഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സഹാബി ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് വിവരം ആരടുത്തെത്തി, ഒരു ഉമ്മു യാഖൂബ് എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചെവിയിലെത്തി. അപ്പൊ അവരെന്ത് ചെയ്തു, ഫജാഅത്തി ഇലൈഹി ഫഖാലത്, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് അവർ വന്നു, ഫഖാലത്, എന്നിട്ട് അവർ പറഞ്ഞു, ബലഗനി അന്നക കുന്ത കൈതകൈത കൈതവ കൈത എന്ന് പറഞ്ഞാൽ താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു, ഞാനിന്നതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടല്ലോ. കാല, അത് ഈ സ്ത്രീ വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സഹാബിയോട് പറയണേ. കാല, അപ്പൊ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ലീ ലാ അൽ അനമൻ ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫി കിതാബില്ലാഹി തആല ഫഖാലത് ഇന്നി ലഖറഉ മാ ബൈന ലൗഹൈഹി ഫഖാലത് ഇന്നി ലഖറഉ മാ ബൈന ലൗഹൈഹി ഫമാ വജദ്തു. അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ലീ, എനിക്ക് എന്താണ്, ലാ അൽ അനമൻ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വ്യക്തിയെ ശപിക്കാതിരിക്കുക എന്നതിൽ എനിക്കെന്താണ്, അത് ചെയ്യുന്നതിന് എന്താ പ്രശ്നം, ഞാൻ ശപിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വ്യക്തിയാണ്, വ്യക്തികളെയാണ്. ഫീ കിതാബില്ലാഹി തആല, അല്ലാഹുവിന്റെ കിതാബിലുണ്ടല്ലോ അത്. ഫഖാലത്ത്, അപ്പോ അവർ പറഞ്ഞു, ഇന്നീ ലാ അഖറഉ, ഇന്നീ ലാ അഖറഉ, ഇന്നീ ലാ അഖറഉ, ഞാൻ നിശ്ചയം ഓതുന്നവളാണ്. മാ ബൈന ലൗഹൈഹി, ആ രണ്ട് ചട്ടക്കുള്ളിൽ ഉള്ളത് എന്ന് പറഞ്ഞാല് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ് ഞാനും, അതിനുള്ളിൽ ഉള്ളത്, രണ്ട് ചട്ടക്കുള്ളിലുള്ളത് ഓതുന്നവളാണ് ഞാൻ. ഫമാ വജത്തുഹു, അത് ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ വിശുദ്ധ ഖുർആൻ മൊത്തം ഓതുന്ന ആളാ, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് ആര് പറഞ്ഞു, ഈ സ്ത്രീ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാമർശമൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന്. ഫഖാല, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇൻ കുന്തി ഖറഅതിഹി ഫഖദ് വജദ്തിഹി, നീ അത് ഓതിയിരുന്നെങ്കിൽ നീ അത് കാണുമായിരുന്നു. ഖുർആൻ നീ ഓതിയിട്ടുണ്ടെങ്കിൽ നീ അത് കാണേണ്ടതായിരുന്നു. അമാ ഖറഅതി, നീ പാരായണം ചെയ്തിട്ടില്ലേ. وَمَا آتَاكُمُ الرَّسُولُ فَخُذُوهُ وَمَا نَهَاكُمْ عَنْهُ فَانْتَهُوا. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് നിരോധിച്ചുവോ അത് നിങ്ങൾ വെടിയുക എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, നീ അത് പാരായണം ചെയ്തിട്ടില്ലേ, അതില്ലേ ഖുർആനിൽ, അല്ല ഇതുണ്ടാവില്ല. ശരി,
ഖുർആൻ അതില്ലേ എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പൊ അവർ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, ബല, അതെ, യെസ്, അത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാൻ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻഹു. അപ്പൊ നിശ്ചയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരോധിച്ചിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ്, ഖുർആൻ പ്രകാരം തന്നെ ഈ നിരോധനം വരും. കാരണം എന്താ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത് നിങ്ങൾ വെടിയണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഖാലത്ത്, അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, അവർക്ക് എങ്ങനെങ്കിലും ഇത് ഇത് ചെയ്യണമെന്നായിരിക്കണം ഒരു പക്ഷേ. നിശ്ചയം ഞാൻ വിചാരിക്കുന്നു, താങ്കളുടെ ഭാര്യ ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിചാരം. ഞാൻ മനസ്സിലാക്കും, ഞാൻ കരുതുന്നു താങ്കളുടെ ഭാര്യ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. കാല, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇത് ഹബീ ഫന്ദുരി, നീ പോയി നോക്ക്, എന്റെ ഭാര്യനെ പോയി നോക്ക്, എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇത് പ്ലക്ക് ചെയ്തിട്ടുണ്ടോ ഐബ്രോസ്, അതേപോലെ ടാറ്റൂസ് പച്ച കുത്തിയിട്ടുണ്ടോ, പല്ലുകൾ പ്രത്യേകം കൃത്രിമമായിട്ട് ഭംഗി വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കൂ, നീ ഒന്ന് പോയി പരിശോധിച്ച് നോക്ക്. ഫഹബത്ത്, അങ്ങനെ അവർ പോയി പരിശോധിക്കാൻ പോയി. അതെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാര്യയെ പോയി നോക്കി. ഫലം തറഫി മിൻ ഹാജതിഹാ ഷൈഅൻ, അവളുടെ ആവശ്യത്തിൽ നിന്നൊന്നും കണ്ടെത്തിയില്ല. എന്ന് പറഞ്ഞാല് ഒന്നും കണ്ടില്ല, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഭാര്യ ചെയ്തതായിട്ട് കണ്ടില്ല. ഫജാഅത്ത് ഫഖാലത്ത്, തിരിച്ചു വന്നിട്ട് അവൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മാ റായിതു ഷൈആ, ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗകാനകദാ ലം തുജാമിഅനാ, അങ്ങനെയായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കൂലായിരുന്നു. ജാമാന്താർ സംഭവം ചെയ്യുന്ന അർത്ഥമുണ്ട്, ഒന്നിച്ച് ജീവിക്കൂലായിരുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഞാൻ അവരെ കൂടെ ജീവിക്കൂലായിരുന്നു, ഞാൻ അവളെ ഒഴിവാക്കായിരുന്നു എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ഭാര്യ അങ്ങനെയുള്ളവളല്ല, എന്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല, അപ്പൊ അത് ബോധ്യപ്പെട്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ ഹദീസിൽ എന്താണുള്ളത്? ഈ ഉമാ ഇതിന്റെ ഒരു വിശദീകരണം, അൽ അംറു ബിത്വാഅത്തിർ റസൂലി ഫി കുല്ലി മാ യഅ്മുറു ബിഹി, അല്ലാഹുവിൻ റസൂൽ കൽപ്പിക്കുന്നതും നിരോധിക്കുന്നതുമായ വിഷയത്തിൽ എല്ലാം പാലിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്ന ഇതാണ്, കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അഖ്റജാഹു ഫി സ്വഹീഹൈൻ മിൻ ഹദീസി സുഫിയ സൗരി, സുഫിയ സൗരിയുടെ ഹദീസായിട്ട് സ്വഹീഹൈനിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. സ്വഹീഹൈനി അയ്ദൻ, ഇനി അത് കൂടാതെ സ്വഹീഹൈനിൽ, അതായത് സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട്. എന്ത്, അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റിപ്പോർട്ടായിട്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമർത്തുക്കും ബി അംറിൻ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ, ഫഅതു മിൻഹു മസ്തതഅതും, അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം, കഴിയുന്ന അത്ര ചെയ്യാം, പരമാക്സിമം പറ്റാവുന്നത് ചെയ്യാം. അമാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു, ഞാൻ നിങ്ങളോടൊരു കാര്യം നിരോധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വെടിയുക, ഒഴിവാകുക, വെടിയുക. ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വചനം, അടുത്ത തുടർച്ച ആയത്തിന്റെ തുടർച്ചയാണ് ഏഴാമത്തെ ആയത്ത്, അതിന്റെ തുടർച്ച, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, സൂക്ഷിക്കുക, അള്ളാഹുവിനെ തക്വ ഭക്തിയുള്ളവരാകുക. ഇന്ന അല്ലാഹു നിശ്ചയം അല്ലാഹു ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവരാണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്. അതോടൊപ്പം അള്ളാഹു ഷദീദുൽ ഇഖാബും ആണ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ കൂടിയാണ്, കാരുണ്യവാനാണ്, അതോടൊപ്പം ശിക്ഷിക്കുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കുക. അതായത് ഇത്തഖൂഹു ഫി ഇംതിസാരി അവാമിരിഹി വതർക്കി സവാജിരിഹി, അതായത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിഷയത്തിൽ. അതേപോലെ വതർക്കി സവാജിരിഹി, അള്ളാഹുവിന്റെ നിരോധനങ്ങൾ, സവാജിറുകൾ, അതിനെ ഉപേക്ഷിക്കുന്ന വിഷയത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി. തഖ്വയുടെ നിർവചനമാണിത്. ഇംതിസാലു അവാമിരില്ലാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കുക, അത് ചെയ്യുക, പ്രവർത്തിക്കുക. വജിത്തിനാബു നവാഹിഹി,
അവന്റെ നഹ്യുകളെ നിരോധനങ്ങളെ വെടിയുക, അത് വർജിക്കുക, ഒഴിവാക്കുക എന്നതാണ്. ഫഇന്നഹു ശദീദുൽ ഇഖാബ്, കാരണം നിശ്ചയം അവൻ ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ലിമൻ അസ്വാഹു, അവനെ ധിക്കരിച്ചവർ. വഖാലഫ അംറഹു, അവന്റെ കൽപ്പനയെ ലംഘിക്കുന്നവരെ. വഅബാഹു, അവനെ ധിക്കരിക്കുക, ഏകദേശം അതേ അർത്ഥമാണ്, അബാ വിസമ്മതിച്ചു എന്നൊക്കെയാണ്. വർത്തകബ മാ അൻഹു സദറഹു വനഹാഹു, അള്ളാഹു നിരോധിച്ച വിരോധിച്ച കാര്യങ്ങൾ അതിന്മേൽ ഇർത്തിക്കാവ് ചെയ്യാം. അതായത് അതിന്റെ വാഹനപ്പുറത്ത് കയറുക, തെറ്റുകളുടെ വാഹനപ്പുറത്ത് കയറുക എന്നറിയാം. തെറ്റുകളുടെ വാഹനപ്പുറത്ത് കയറി, തെറ്റുകളുടെ വാഹനപ്പുറത്ത് കയറിയിട്ട് ആരോടാണ് പൊറുക്കെല്ലാം തേടേണ്ടത്? അള്ളാഹുവിനോടാണ് പാപമോചന പ്രാർത്ഥന നടത്തേണ്ടത്. അപ്പൊ അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ അതിൽ നിന്ന് മാറി നിൽക്കുക, ഒഴിവാകുക എന്നതാണ്. ഇല്ലെങ്കിൽ അവൻ ശദീദുൽ ഇഖാബാണ്. അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, തഖ്‌വ ഇല്ലെങ്കിൽ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹ്.